തൃണമൂൽ കോൺഗ്രസിനെതിരായ പരസ്യ വിവാദത്തിൽ ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്നത് വൻ തിരിച്ചടിയാണ്. ഹർജി സുപ്രീം കോടതി തള്ളി. പരസ്യങ്ങൾ പ്രഥമ ദൃഷ്ട്യാ അപമാനകരമാണെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. തൃണമൂലിനെ അവഹേളിക്കുന്ന പരസ്യങ്ങൾ വിലക്കിയതിനെതിരായ ഹർജിയിൽ ഇടപെടാൻ കോടതി വിസമ്മതിച്ചു. കൽക്കത്ത ഹൈക്കോടതി നേരത്തെ പരസ്യങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിരുന്നു. എന്തിനാണ് ഞങ്ങൾ ഈ ഹർജിയിൽ ഇടപെടുന്നതെന്ന് കോടതി ചോദിച്ചു. ഞങ്ങൾ ആ പരസ്യങ്ങൾ കണ്ടിട്ടുണ്ട്. പ്രഥമ ദൃഷ്ട്യാ ഇത് TMCയെ അപമാനിക്കുന്നതാണെന്നും സുപ്രീം കോടതി പറയുകയുണ്ടായി. ഹൈക്കോടതി വിധിയിൽ ഇടപെടാനില്ലെന്നും കോടതി വ്യക്തമാക്കി. നിങ്ങളാണ് മികച്ചതെന്ന് പറയുന്നതിൽ തെറ്റില്ല, പക്ഷേ ഇതിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്നില്ല. നിങ്ങളുടെ എതിരാളി ഒരിക്കലും നിങ്ങളുടെ ശത്രുവല്ലെന്നും ജസ്റ്റിസ് KJ മഹേശ്വരി, KV വിശ്വനാഥൻ എന്നിവർ അടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. BJPക്ക് ഹൈക്കോടതിയെ സമീപിക്കാമെന്നും അറിയിച്ചു. തൃണമൂൽ കോൺഗ്രസിനെ അപമാനിക്കുന്ന പരസ്യങ്ങൾ BJP പ്രസിദ്ധീകരിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് നിശബ്ദ പ്രചരണ സമയത്തെന്നും കൽക്കത്ത ഹൈക്കോടതി വിധിയിൽ വ്യക്തമാക്കുന്നുണ്ട്. പരസ്യത്തിൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ തീർത്തും അപമാനിക്കുന്ന തരത്തിലാണ്. എതിരാളികളെ മോശക്കാരാക്കുന്ന വ്യക്തിപരമായ ആക്രമണമാണിതെന്നും ജസ്റ്റിസ് സഭ്യസാക്ഷി ഭട്ടാചാര്യ പറഞ്ഞു. അതേസമയം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തൃണമൂലിന്റെ പരാതി കൃത്യസമയത്ത് പരിഗണിക്കുന്നതിൽ തീർത്തും വീഴ്ച വരുത്തിയെന്നും കോടതി പറയുന്നുണ്ട്. മുൻപ് BJPക്കെതിരെ തൃണമൂൽ പരാതി കൊടുത്തിരുന്നു. പശ്ചിമബംഗാളിലെ രഘുനാഥ്പൂരിൽ 5 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ BJPയുടെ ടാഗ് തൃണമൂൽ കോൺഗ്രസ് കണ്ടെത്തി. ഇതേക്കുറിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദമായ അന്വേഷണം നടത്തണമെന്നും ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നും തൃണമൂൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ കൃത്രിമത്വം നടത്തി BJP ഇന്ത്യയിൽ വിജയിക്കുന്നതിനെ കുറിച്ച് മമതാ ബാനർജി കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബംഗൂരയിലെ രഘുനാഥ്പൂരിൽ 5 EVMകളിൽ BJPയുടെ ടാഗുകളും കണ്ടെത്തി. ഇതേക്കുറിച്ച് എത്രയും പെട്ടെന്ന് അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നാണ് തൃണമൂൽ കോൺഗ്രസ് അന്ന് എക്സിൽ കുറിച്ചത്. അതേസമയം കഴിഞ്ഞ മാർച്ചിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്നാരോപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു തൃണമൂൽ കോൺഗ്രസ്. വാരണാസിയിലെ BJP സ്ഥാനാർത്ഥിയായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്നായിരുന്നു പരാതി. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനു ശേഷം മാർച്ച് 16 തന്റെ സർക്കാരിന്റെ പരിപാടികൾ ഉയർത്തിക്കാട്ടി പ്രധാനമന്ത്രിയുടെ സന്ദേശം വോട്ടർമാരിൽ എത്തിയെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് അയച്ച കത്തിൽ TMC രാജ്യസഭാ MP ഡെറിക് ഒബ്രിയൻ പറഞ്ഞത്. കത്ത് പിൻവലിക്കാനും പൊതുഖജനാവിന്റെ ചിലവിൽ ഭാവി പ്രചരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും BJPക്കും അവരുടെ സ്ഥാനാർത്ഥി മോദിക്കും ഉചിതമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് അദ്ദേഹം തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് അഭ്യർത്ഥിച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ കത്ത് വോട്ടർമാർക്ക് അയച്ചതിനുള്ള ചിലവ് BJPയുടെയും മോദിയുടെയും തിരഞ്ഞെടുപ്പ് ചെലവിൽ ഉൾപ്പെടുത്തണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇതിനെല്ലാത്തിനുമുള്ള മറുപടിയാണ് BJP തൃണമൂലിന് നേരെ ഉയർത്തിയ പരസ്യ പ്രചരണ കേസ്. ഏതായാലും ഈ കേസ് BJPയുടെ കയ്യിൽ നിന്ന് പോയി എന്നർത്ഥം.